ആകാശം എന്നത് ആദിമ മനുഷ്യർക്ക് അത്ഭുതകരമായ ഒരു പ്രഹേളികയായിരുന്നു. ആകാശത്തിൽ കാണപ്പെടുന്ന തിളക്കമുള്ള വസ്തുക്കളെല്ലാം എന്താണ്? അവയെല്ലാം എത്ര ദൂരത്തിലാണ്? അവ എങ്ങനെയാണ് ആകാശത്തിൽ നിലനിൽക്കുന്നത്? അങ്ങനെയെല്ലാം തന്നെ അന്നത്തെ മനുഷ്യർക്ക് വളരെ വലിയ നിഗൂഢതകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന വസ്തുക്കൾക്ക് പുറമേ വിചിത്രമായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവരത്യധികം ഭയപ്പെട്ടിരുന്നു. അങ്ങനെ വിചിത്രമായിട്ട് കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം മനുഷ്യർക്ക് ആപത്ത് കൊണ്ടുവരുന്ന വസ്തുക്കളായിട്ടാണ് പണ്ട് പരിഗണിച്ചിരുന്നത്. അതിലൊരു വസ്തുവാണ് കോമറ്റ് അഥവാ വാൽ നക്ഷത്രം. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നതുകൊണ്ടും വാലി പോലെ തോന്നിക്കുന്ന രൂപമുള്ളതുകൊണ്ടുമാണ് അവയ്ക്ക് പണ്ടുള്ളവർ വാൽ നക്ഷത്രങ്ങളെന്ന് പേരിട്ടത്. വാൽ നക്ഷത്രങ്ങൾ എന്ന് പേര് നൽകിയെങ്കിലും ശരിക്കും അതെന്താണെന്ന് പണ്ടുള്ള മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല. നക്ഷത്രങ്ങളിൽ നിന്നും പൊടിഞ്ഞു വീഴുന്ന കഷ്ണങ്ങളാണെന്നും ദൈവങ്ങൾക്ക് കോപം വരുമ്പോൾ മനുഷ്യരെ ശിക്ഷിക്കാൻ വേണ്ടി അയക്കുന്ന തീഗോളങ്ങളാണെന്നും എന്തോ ആപത്ത് വരാൻ പോകുന്നതിന്റെ അടയാളമായിട്ടുമൊക്കെയാണ് പണ്ടത്തെ മനുഷ്യർ വാൽ നക്ഷത്രങ്ങളെ ചിത്രീകരിച്ചിരുന്നത്. അതേസമയം തന്നെ ചില സ്ഥലങ്ങളിൽ എന്തോ ശുഭകാര്യം സംഭവിക്കാൻ പോകുന്നതിന്റെ അടയാളമായിട്ടും വാൽ നക്ഷത്രങ്ങളെ പരിഗണിച്ചിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ബഹിരാകാശ നിരീക്ഷകർ വാൽ നക്ഷത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ശരിക്കും അവ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ബഹിരാകാശ വസ്തുക്കളാണ്. അങ്ങനെ വലം വെക്കുന്നതിനിടയിൽ ചിലപ്പോൾ അവ നമ്മുടെ ഭൂമിയുടെ സമീപത്തു കൂടെ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് അവയെ നമുക്ക് ആകാശത്തിൽ കാണാൻ പറ്റുന്നത്. ഇതുപോലൊരു വാൽ നക്ഷത്രം ഇപ്പോൾ ഭൂമിയുടെ സമീപത്തു കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കുറച്ചു നാളുകളുമായി. അധികം വൈകാതെ അത് നമ്മുടെ ഭൂമിയുടെ വളരെ അടുത്തെത്തും. ആ സമയത്തിൽ അതിനെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ തന്നെ കാണാൻ കഴിയും. ഇത് നമ്മൾ സാധാരണ കാണുന്നത് പോലത്തെ വാൽ നക്ഷത്രമല്ല, ചില പ്രത്യേകതകളുള്ള അപൂർവമായ ഒരു പച്ച വാൽ നക്ഷത്രമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകതകളെന്നും എപ്പോഴാണ് ഇത് ഭൂമിയുടെ അടുത്തെത്തുന്നതെന്നും എങ്ങനെ നമുക്ക് ഇതിനെ കാണാൻ കഴിയുമെന്നും നമുക്ക് നോക്കാം. വാൽ നക്ഷത്രങ്ങളുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലത്തിലേക്ക് പോകണം. അതായത് നമ്മുടെ സൗരയൂഥം രൂപം കൊണ്ട കാലത്തിലേക്ക്. തുടക്കത്തിൽ വെറും പൊടി പടലങ്ങൾ മാത്രമാണ് സൗരയൂഥത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവർത്തനം കാരണം ആ പൊടി പടലങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് കുമിഞ്ഞു കൂടാൻ തുടങ്ങി. ഗുരുത്വാകർഷണ ബലം എല്ലാ വശങ്ങളിൽ നിന്നും പദാർത്ഥങ്ങളെ ഒരുപോലെ ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മധ്യഭാഗത്തിലാണ് കൂടുതൽ പദാർത്ഥങ്ങളും വന്നടിഞ്ഞത്. അങ്ങനെയാണ് ആ പദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ സൂര്യൻ ഉത്ഭവിച്ചത്. സൂര്യനുണ്ടായ ശേഷം അവശേഷിച്ച പദാർത്ഥങ്ങളിൽ നിന്നും ഗ്രഹങ്ങളുണ്ടായി. ഗ്രഹങ്ങളുണ്ടായതിനു ശേഷവും അവശേഷിച്ച വളരെ ചെറിയ തോതിലുള്ള പദാർത്ഥങ്ങളിൽ നിന്നുമാണ് കുഞ്ഞു ബഹിരാകാശ വസ്തുക്കൾ ഉണ്ടായത്. അതായത് ആസ്ട്രോയിഡുകൾ, കോമറ്റുകൾ, മെറ്റിയോറൈറ്റുകൾ മുതലായ വസ്തുക്കൾ. ഇതെല്ലാം ഒരേ തരം വസ്തുക്കളാണെന്ന് കരുതരുത്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇവയെ പ്രധാനമായും 3 തരമായിട്ട് തിരിക്കാം: മെറ്റിയോറോയിഡ്സ്, ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്. ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന തീരെ ചെറിയ പദാർത്ഥങ്ങളാണ് മെറ്റിയോറോയിഡ്സ്. ഒരു മണൽ തരിയുടെ മുതൽ ഏതാനും ചില മീറ്റേഴ്സ് വരെ മാത്രം വലിപ്പമുള്ള വസ്തുക്കളാണ് മെറ്റിയോറോയിഡ്സ്. 2 മില്ലിമീറ്ററിലും കുറഞ്ഞ വലിപ്പമുള്ള ഏറ്റവും ചെറിയ മെറ്റിയോറോയിഡ്സിനെ മൈക്രോ മെറ്റിയോറോയിഡ്സ് എന്നാണ് പറയുന്നത്. മെറ്റിയോറോയിഡുകൾ നിരന്തരമായിട്ട് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാറുണ്ട്. ഭൂരിഭാഗം മെറ്റിയോറോയിഡുകളും തീരെ ചെറുതാണ്. അതുകൊണ്ട് അവയെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി നശിക്കും. അങ്ങനെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിപ്പോകുന്ന മെറ്റിയോറോയിഡ്സിനെയാണ് മെറ്റിയോഴ്സ് എന്ന് പറയുന്നത്. ഇനി ചില മെറ്റിയോറോയിഡുകൾ കുറച്ച് വലുതായിരിക്കും. അവയും അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ കത്തും. പക്ഷേ പൂർണ്ണമായും നശിക്കാതെ അവ വന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കും. അങ്ങനെ പതിക്കുന്ന മെറ്റിയോറോയിഡ്സിനെയാണ് മെറ്റിയോറൈറ്റ്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബഹിരാകാശത്തിലൂടെ പോകുന്ന ഏറ്റവും ചെറിയ വസ്തുക്കൾ മെറ്റിയോറോയിഡ്സ്. അവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായും നശിക്കുകയും ചെയ്താൽ അവ മെറ്റിയോഴ്സ്. എന്നാൽ ഭൂമിയുടെ നിലത്ത് വന്ന് പതിച്ചാൽ അവ മെറ്റിയോറൈറ്റ്സ്. ആസ്ട്രോയിഡ്സ് എന്ന് വെച്ചാൽ ഗ്രഹങ്ങളേക്കാൾ ചെറിയ വസ്തുക്കളാണ്. അവയ്ക്ക് സാധാരണ 1 കിലോമീറ്റർ മുതൽ 100 കണക്കിന് കിലോമീറ്ററുകൾ വരെ വലിപ്പമുണ്ടായിരിക്കും. ഇവ ആകാശത്തിലൂടെ പോയാലും അന്തരീക്ഷത്തിൽ പ്രവേശിച്ചാലും ഭൂമിയിൽ വന്ന് പതിച്ചാലും എന്തായാലും അതിനെയെല്ലാം നമ്മൾ ആസ്ട്രോയിഡ്സ് അഥവാ ഉൽക്കകൾ എന്ന് തന്നെയാണ് പറയുന്നത്.
ഇനി ആസ്ട്രോയിഡ്സിനെ പോലെയുള്ള ബഹിരാകാശ വസ്തുക്കളിൽ നിറയെ ഐസിന്റെ പദാർത്ഥങ്ങളാണ് ഉള്ളതെങ്കിൽ അവയെയാണ് നമ്മൾ കോമറ്റ്സ് അഥവാ വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ആസ്ട്രോയിഡ്സും കോമറ്റ്സും ഒക്കെ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന വസ്തുക്കളാണ്. വാൽ നക്ഷത്രങ്ങൾ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് വരുമ്പോൾ, അതായത് സൂര്യന്റെ സമീപത്തോട്ട് വരുമ്പോൾ, അവയിലുള്ള ഐസ് പദാർത്ഥങ്ങൾ മുഴുവൻ പതിയെ ഉരുകാൻ തുടങ്ങും. അങ്ങനെ ഉരുകുന്ന പദാർത്ഥങ്ങൾ അവയിൽ നിന്നും പുക പോലെ പുറന്തള്ളപ്പെടും. അതാണ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ വാലായിട്ട് കാണുന്നത്. ഈ വാൽ എപ്പോഴും സൂര്യന്റെ എതിർദിശയിലായിരിക്കും. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വാൽ നക്ഷത്രങ്ങളിൽ നമുക്ക് രണ്ട് വാലുകൾ കാണാൻ സാധിക്കും. രണ്ടും ഏകദേശം ഒരേ ദിശയിലാണെങ്കിലും അവയുടെ ദിശകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വാൽ ഉണ്ടാകുന്നത് കോമറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ കാരണമാണ്. ഈ വാൽ എപ്പോഴും വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും. എന്തെന്നാൽ സൂര്യനിൽ നിന്നും വരുന്ന സൗരക്കാറ്റ് കാരണമാണ് ഈ വാതകങ്ങൾ കോമറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. എന്നാൽ രണ്ടാമത്തെ വാൽ ഉണ്ടാകുന്നത് കോമറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളെക്കാൾ കനം കൂടിയതായ പൊടിപടലങ്ങൾ കാരണമാണ്. കനം കൂടുതലുള്ളതിനാൽ തന്നെ ഈ പൊടിപടലങ്ങളുടെ പദാർത്ഥങ്ങളെ സൂര്യന്റെ സൗരക്കാറ്റിനെ തള്ളി മാറ്റാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ വാൽ കോമറ്റിന്റെ ഭ്രമണപഥത്തിനെയായിരിക്കും പിന്തുടരുന്നത്. നെപ്റ്റ്യൂണിനും അപ്പുറത്തുള്ള കൈപ്പർ ബെൽറ്റ് എന്ന മേഖലയിലും പിന്നെ സൗരയൂഥത്തിന്റെ അതിരായ ഊർട്ട് ക്ലൗഡ് മേഖലയിലുമാണ് സാധാരണയായി കോമറ്റുകൾ നിലനിൽക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ മറ്റ് ബഹിരാകാശ വസ്തുക്കളുമായിട്ടുണ്ടാകുന്ന ഗുരുത്വാകർഷണ പിരിമുറുക്കങ്ങൾ കാരണമാണ് ചില കോമറ്റുകൾ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത്. അത്രയും ദൂരത്തിൽ നിന്നും വരുന്നതുകൊണ്ട് തന്നെ ഇവയുടെ ഭ്രമണപഥങ്ങളെല്ലാം അത്യധികം എലിപ്റ്റിക്കലായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവയ്ക്കൊരു തവണ സൂര്യനെ ചുറ്റും വലം വയ്ക്കാൻ ഒരുപാട് കാലങ്ങൾ വേണം. നൂറുകണക്കിന് വർഷങ്ങൾ മുതൽ പല ലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ സമയമെടുത്താണ് ചില വാൽ നക്ഷത്രങ്ങൾ സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. അത്തരം ഒരു വാൽ നക്ഷത്രം ഇപ്പോഴിതാ ഭൂമിയുടെ അടുത്തുകൂടെ പോവുകയാണ്. C2022 E3 ZGF എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ വിചിത്രമായ പച്ച നിറം കാരണം ഗ്രീൻ കോമറ്റ് എന്നും ഇതറിയപ്പെടാറുണ്ട്. 2022 ഈ കോമറ്റിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓരോ മാസത്തിനെയും രണ്ട് ഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. അങ്ങനെ എ മുതൽ വൈ വരെ ഒരു വർഷത്തിൽ 24 ഭാഗങ്ങളുണ്ട്. അതിൽ അഞ്ചാം ഭാഗമായ ഇയിലാണ് ഗ്രീൻ കോമറ്റിനെ കണ്ടുപിടിച്ചത്. അതായത് March 2 ആ ഭാഗത്തിൽ തന്നെ കണ്ടെത്തിയ വസ്തുക്കളിൽ വെച്ച് മൂന്നാമതായിട്ടാണ് ഇതിനെ കണ്ടെത്തിയത്. കാലിഫോർണിയയിലെ പലോമർ ഒബ്സർവേറ്ററിയുടെ ഭാഗമായ സ്വിക്കി ട്രാൻസിയൻ ഫെസിലിറ്റിയിലൂടെയാണ് ഈ കോമറ്റിനെ കണ്ടുപിടിക്കാൻ ഇടയായത്. ഈ വാൽ നക്ഷത്രത്തിന്റെ പേരിന് പിന്നിലെ രഹസ്യം ഇതാണ്. ഏകദേശം 50,000 കൊണ്ടാണ് ഗ്രീൻ കോമറ്റ് സൂര്യനെ ഒരു തവണ വലം വെക്കുന്നത്. അപ്പോൾ 50,000 മുൻപും ഈ വാൽ നക്ഷത്രം നമ്മുടെ ഭൂമിക്ക് സമീപത്ത് കൂടെ പോയിട്ടുണ്ട്. അന്ന് ഭൂമിയിൽ നിയാണ്ടർതാൽസ് എന്ന ഒരുതരം മനുഷ്യരായിരുന്നു ജീവിച്ചിരുന്നത്. എന്തായാലും ശരിക്കും ഇതിപ്പോൾ സൂര്യനു സമീപം വന്ന ശേഷം തിരികെ പോവുകയാണ്. ഈ കോമറ്റിനെ കഴിഞ്ഞ വർഷം മുതലേ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട്. പലരും ഇതിനോടകം വെച്ച് തന്നെ ഇതിന്റെ ധാരാളം ചിത്രങ്ങളും പകർത്തിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിലുള്ള ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പും അതിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ചിത്രങ്ങളിലെല്ലാം ഇതിനെ ഒരു മനോഹരമായ പച്ച നിറത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ പച്ച നിറത്തിന്റെ കാരണം അതിലടങ്ങിയിരിക്കുന്ന ക്രിപ്റ്റോണൈറ്റ് എന്ന പദാർത്ഥമാണ്. അതായത് സൂപ്പർമാന്റെ ഗ്രഹമായ ക്രിപ്റ്റോണിൽ നിന്നുമുള്ള പദാർത്ഥം. ഒരുപാട് നാളുകളായി ബാറ്റ്മാൻ ഈ പദാർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ക്രിപ്റ്റോൺ ഗ്രഹം നശിക്കാൻ തുടങ്ങിയ സമയത്തിൽ ഈ കോമറ്റിലെ പച്ച നിറത്തിന്റെ കാരണം എന്താണെന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ഒരു തരം പദാർത്ഥമാണ്. ഈ വാൽ നക്ഷത്രത്തിൽ വലിയ തോതിൽ ഡൈ അറ്റോമിക് കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഈ ഡൈ അറ്റോമിക് കാർബണിൽ സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ വന്ന് പതിക്കുന്നതിന്റെ അനന്തര ഫലമായിട്ടുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ കാരണമാണ് ഈ പച്ച നിറമുണ്ടാകുന്നത്. ജനുവരിയുടെ ആരംഭം മുതൽ തന്നെ ഈ കോമറ്റ് നമ്മുടെ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത മാസം, അതായത് 2023 February 8 വരെ ഇതിനെ നമ്മുടെ ആകാശത്തിൽ കാണാൻ പറ്റും. February 2 ഈ വാൽ നക്ഷത്രം ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടെ പോകുന്നത്. അടുത്തുകൂടെ എന്ന് പറയുമ്പോഴും ഭൂമിയിൽ നിന്നും ഏകദേശം 4.3 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയായിരിക്കും ഇത് കടന്നു പോകുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്നുമായിരിക്കുന്നതിന്റെ 109 മടങ്ങ് ദൂരത്തിലൂടെ. അതുകൊണ്ട് ഇത് വന്ന് ഭൂമിയിൽ വീഴുമോ എന്നോ അല്ലെങ്കിൽ ഇത് കാരണം ഭൂമിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല.
പിന്നെ ഇതുപോലെ കോമറ്റ്സ് ഒക്കെ ഭൂമിക്ക് സമീപത്തു കൂടെ പോകുന്നുവെന്ന വാർത്ത വരുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഞാൻ നേരത്തെ ക്രിപ്റ്റോണൈറ്റിന്റെ കഥ പറഞ്ഞതുപോലെ പല കെട്ടുകഥകളുമൊക്കെ ആ കോമറ്റിനെ കുറിച്ച് വരാറുണ്ട്. ഇത്ര സമയം കഴിഞ്ഞാൽ വാൽ നക്ഷത്രത്തിനെ നോക്കാൻ പാടില്ല, വാൽ നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അനുനാക്കികൾ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളാണ് ഈ കോമറ്റിനെ അയച്ചത്, അങ്ങനെ പല പല കെട്ടുകഥകളുമൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും തന്നെ നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈ കോമറ്റിനെ ആകാശത്തിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ നിന്നാലും നിങ്ങൾക്ക് ഈ വാൽ നക്ഷത്രത്തിനെ കാണാം. അത്യാവശ്യം നല്ലൊരു ബൈനോക്കുലാർ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. February 2 അത് നമ്മുടെ ഭൂമിയുടെ ഒരുപാട് അടുത്ത് വരുന്നതുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങളാൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിനും നല്ല ക്ലിയർ ആയ ആകാശം വേണം. ക്ലിയർ എന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തിൽ അധികം ലൈറ്റ് പൊല്യൂഷൻ, അതായത് പ്രകാശം ഉണ്ടായിരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മേഘങ്ങൾ ഉണ്ടായിരിക്കാനും പാടില്ല. മറ്റൊരു കാര്യം എന്നത് ആകാശം ക്ലിയർ ആയതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, എവിടെയാണ് നോക്കേണ്ടതെന്ന് കൂടെ അറിയണം. ഇന്ത്യയിൽ നിൽക്കുമ്പോൾ February 1 and 2 ഇതിനെ കാണാൻ ഏറ്റവും എളുപ്പം. 1 രാത്രി മുതൽ 2 രാവിലെ ഏകദേശം 6 വരെ ഇതിനെ ആകാശത്തിൽ കാണാം. ഏറ്റവും ഉത്തമമായ സമയം 1 രാത്രി ഏകദേശം 10 മുതൽ അടുത്ത ദിവസം രാവിലെ ഏകദേശം 2 വരെയാണ്. 1 രാത്രി ഏകദേശം 10 ഇതിനെ നോക്കേണ്ടത് നോർത്ത് ഭാഗത്തിലാണ്. നോർത്ത് ഭാഗത്തിൽ കൂടുതൽ പേർക്കും സുപരിചിതമായ ഉൾസ മൈനർ എന്ന കോൺസ്റ്റലേഷനു മുകളിലാണ് ഈ കോമറ്റിനെ കാണാൻ സാധിക്കുക. പക്ഷേ ഉൾസ മൈനർ ആ സമയത്തിൽ ചക്രവാളത്തിനു കീഴിലായിരിക്കും. അതുകൊണ്ട് പൊളാരിസ് എന്ന നക്ഷത്രത്തിനെ കണ്ടുപിടിച്ച ശേഷം അതിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ ഗ്രീൻ കോമറ്റിനെ കാണാം. ഏകദേശം കൃത്യമായ നോർത്ത് ഭാഗത്തിൽ ചക്രവാളത്തിന് തൊട്ട് മുകളിലായിരിക്കും ആ സമയത്തിൽ പൊളാരിസ് നക്ഷത്രമായിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ ബഹിരാകാശ വസ്തുക്കളും ആകാശത്തിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന നിരവധി വെബ്സൈറ്റുകളുണ്ട്. അതിലൊരു നല്ല വെബ്സൈറ്റാണ് സ്റ്റെല്ലേറിയം. അതുപോലെ പ്ലേ സ്റ്റോറിലും ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയ ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് ഈ കോമറ്റിന്റെ പേര് സെർച്ച് ചെയ്താൽ അതിപ്പോൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പൊളാരിസ് എന്ന് സെർച്ച് ചെയ്ത ശേഷം അതിന്റെ മുകളിലോട്ട് നോക്കിയാലും മതി. ഇനി ഒരുപക്ഷെ ആകാശം പതിവ് പോലെ നമ്മളെ ചതിക്കുകയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദി വിർച്വൽ ടെലസ്കോപ്പ് പ്രോജക്ട് ഫ്രീ ആയിട്ട് തന്നെ ഈ കോമറ്റ് ഭൂമിയുടെ അടുത്തുകൂടെ പോകുന്ന സമയത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യും. February 1 at 11:00 ലൈവ് ടെലികാസ്റ്റ്. ഈ വാൽ നക്ഷത്രം അവസാനമായിട്ട് നമ്മുടെ ഭൂമിയുടെ സമീപത്തുകൂടെ പോയപ്പോൾ അന്ന് അതിന്റെ സാക്ഷ്യം വഹിക്കാൻ ഭൂമിയിലുണ്ടായിരുന്നത് നിയാണ്ടർതാൽസ് ആയിരുന്നു. ഇന്ന് അതിനെ കാണാൻ ഭൂമിയിലുള്ളത് ഹോമോസാപ്പിയൻസും. ഇനി അടുത്ത തവണ ഇത് ഭൂമിയെ സന്ദർശിക്കുമ്പോൾ അന്ന് ആരായിരിക്കും ഭൂമിയിലുണ്ടാവുക? സ്നേഹവും ഐക്യവും മാത്രം പങ്കുവെച്ച് ജീവിക്കാൻ കഴിയുന്ന ഇന്നത്തെ മനുഷ്യരെ കാണുമ്പോൾ അടുത്ത തവണ ഗ്രീൻ കോമറ്റ് ഭൂമിയെ സന്ദർശിക്കാൻ വരുന്ന സമയത്തിൽ അന്നിവിടെ ഭൂമി തന്നെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.